ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്, അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ടിൻ്റെ ഡീറ്റെയിൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണം എന്നിരിക്കുന്നു. കുറേ പേരൊക്കെ ഈ സംഭവത്തിന് ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരും തന്നെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. നമ്മുടെ എമർജൻസി ടൈമിൽ, അതായത് നിങ്ങൾ ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടൈമിൽ, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരു എന്തെങ്കിലും സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ലിക്വിഡ് ക്യാഷിൻ്റെ ഒരു സേവിങ്സിനെയാണ് എന്താ പറയുക എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക ഒരു എമർജൻസി ഫണ്ട് തന്നെയാണ്. അപ്പോൾ ബാക്കി ഇപ്പോൾ എമർജൻസി ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ചില ഇൻഷുറൻസിന് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഫുള്ളായിട്ട് ചിലപ്പോൾ എമൗണ്ട് കിട്ടുന്നതായിരിക്കില്ല, ചിലപ്പോൾ 90% കിട്ടുള്ളൂ, 10% നമ്മൾ അടക്കേണ്ടി വരും, ചിലതിന് 50% കിട്ടുള്ളൂ, അങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ജോലി പോയി, അപ്പോൾ നമുക്ക് ജോലി പുതിയൊരു ജോലി എടുക്കുന്ന കിട്ടുന്നതിനും ആ ടൈമിൻ്റെ നമുക്ക് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പോകണ്ടേ, അപ്പോൾ ആ ടൈമിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് ആക്ച്വലി എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ നോർമലി നമുക്ക് ഒരു എമർജൻസി ഫണ്ട് കാര്യം പറഞ്ഞാൽ നമുക്കൊരു 6 മാസത്തെ ഒരു ഒരു എമർജൻസി ഫണ്ടാണ് നോർമലി ആൾക്കാർ ഒരു മെജോറിറ്റി ആൾക്കാരും കീപ്പ് ചെയ്യുക. ചില ഒരു 12 മാസത്തെ നമ്മുടെ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യാറുള്ള സിറ്റുവേഷൻ എടുക്കാറുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് 6 മാസം നമ്മുടെ ഓടിക്കാനുള്ള കാശ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതായത് ഈ സെപ്പറേറ്റ് നമ്മൾ സെറ്റ് സൈഡ് വെച്ച ഈ എമർജൻസി ഫണ്ട് കൊണ്ട് നമുക്ക് നടത്തി പോകാനുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. അതാണ് നോർമലി കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ പറയാം. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു മാസത്തിൽ നമുക്കിപ്പോൾ നമുക്കൊരു ഇൻകം വന്നു, അതായത് നമുക്കൊരു ക്രെഡിറ്റ് വന്നു, അതിനുശേഷം നമുക്കുള്ള ചിലവുകൾ, അതായത് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ചിലവുകൾ, അതായത് റെൻറ്റ്, നമ്മുടെ ഫുഡ്, അതുപോലെ നമ്മുടെ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ EMI ഉണ്ടെങ്കിൽ EMI, ഇതെല്ലാം കൂട്ടിയിട്ട് ഉള്ള എമൗണ്ടിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിതിപ്പോൾ EMI, റെൻറ്റ്, ഫുഡ്, ബാക്കിയുള്ള നമ്മുടെ മെയിൻ എക്സ്പെൻസസ് എല്ലാം കൂട്ടി നമുക്കൊരു മാസത്തിൽ 20,000 രൂപ വരുന്നുണ്ടെങ്കിൽ ആ 20,000 × 6 മന്ത്, അപ്പോൾ അത് ആ എമൗണ്ട് 80,000 ആണ് നമ്മുടെ എമർജൻസി ഫണ്ട്. അത് 6 മാസത്തെ 12 മാസമാണെങ്കിൽ × 12 ചെയ്യാം. അപ്പോൾ ഇത് ഈ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ എന്താ പറയുക സാധനം തോന്നിയ പോലെ ഫുഡ് വാങ്ങിച്ചത്, അതായത് നമ്മുടെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ചിലവാക്കണതിൻ്റെ ഇതിൽ വരുന്നില്ല. ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റെൻറ്റ്, EMI ഉണ്ടെങ്കിൽ EMI, അതൊക്കെ നമുക്ക് എല്ലാ മാസവും വരുന്നൊരു സംഭവമാണ്, അതായത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ എമൗണ്ടിൻ്റെ ഒരു × 6 ആണ് നമുക്ക് ഈ 6 മാസത്തെ എമർജൻസി ഫണ്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവം കേട്ടോ. ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ ജസ്റ്റ് ടുമോറോ കൊടുക്കാം, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇത് ആക്ച്വലി ഉണ്ടാക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഒരു ഇന്നൊരു ട്രിക്കോ സംഭവങ്ങളൊന്നും ഇല്ല, നമ്മൾ നമ്മുടെ എക്സ്പെൻസസ് തന്നെ നമ്മളിത് കീപ്പ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഉണ്ടാക്കി വേണം. എന്താ വെച്ചാൽ ഈ സംഭവം ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാസം ചിലപ്പോൾ 30,000 / 40,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ചിലപ്പോൾ 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് വരില്ല. പോലെ തന്നെ ഇപ്പോൾ നോർമലി ചിലപ്പോൾ ഒരു നമുക്ക് കിട്ടുന്ന സാലറിയിൽ കുറേ പേര് പോയി ഒരു 20% ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ട ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരും, തൽക്കാലം പോസ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോവാം. അതൊരു ഒരു നല്ലൊരു ഒരു മെത്തേഡാണ് നമുക്ക് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കുള്ള വേറെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ നമ്മുടെ ആവശ്യമില്ലാത്ത എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള സേവിങ്സ് കൊണ്ട് നമുക്ക് എമർജൻസി ഫണ്ട് കൂട്ടിയത് വയ്ക്കാം. ഇതെല്ലാം ഒരു മെത്തേഡാണെന്ന് വെച്ചാൽ ഇതിന് വേറെ ടിപ്സോ അല്ലെങ്കിൽ ട്രിക്സോ സംഭവങ്ങളൊന്നും വേറെ ഇല്ല നമുക്ക് എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ എമർജൻസി ഫണ്ട് പറയുമ്പോൾ മിനിമം നമുക്ക് എന്തായാലും ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് വരും. അപ്പോൾ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമല്ല എമർജൻസി ഫണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമലി ആൾക്കാർ ഒരു പൊതുവേ ഒരു 80 to 70% ആൾക്കാരും അവരുടെ സാലറിയുടെ 20% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഇപ്പോൾ ഈ ടൈമിലൊക്കെ കണ്ടുവരുന്നത്. ഈ സർവേ പ്രകാരം ഒരു 20% ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ അത് പോസ്റ്റ് തന്നെ നമുക്ക് ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ടി വരും. അത് തന്നെയാണ് കറക്റ്റ് ഒരു വേ എന്ന് പറയുന്നത്. വെച്ചാൽ വേറെ വലിയ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറുക്കുവഴി സംഭവങ്ങളൊന്നും ഇല്ല ഉണ്ടാക്കാൻ. അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന സംഭവം ഒരു മെയിൻ സംഭവം ഉണ്ട്. നിങ്ങൾക്കൊരു നിങ്ങളുടെ കയ്യിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ടാണ് മെയിനായിട്ട് രണ്ടെണ്ണം വേണ്ടത്. അതിന് ശേഷമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എമർജൻസി ഫണ്ടിൻ്റെ കുറിച്ചും അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം, ഇതൊക്കെ ഒരു ഈ ഒരു മൂന്ന് നമ്മുടെ ഈ സംഭവം മൂന്ന് നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മൾ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയതാണ്, നമ്മൾ ലെങ്ത് കൂട്ടണം വെച്ചിട്ട് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. പുതിയ ചാനലാണ് രണ്ടാമത്തെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും നമ്മൾ അവൈലബിൾ ആണ്, നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. ബൈ.